ഒരു ഒബ്ജക്റ്റിനെ ഒരു ഹൈറ്റിൽ നിന്ന് താഴേക്കിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി MGH എന്ന് പറയുന്നത് കുറയാണ്. പൊട്ടൻഷ്യൽ എനർജി താഴത്തേക്ക് വരുമ്പോൾ കുറയും. അപ്പോൾ എനർജി ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം ഈ പൊട്ടൻഷ്യൽ എനർജി കുറയാണെങ്കിൽ വേറെ ഏതെങ്കിലും എനർജി കൂടണം. നമുക്ക് എനർജി താഴോട്ട് എത്തുമ്പോൾ ഇതിൻ്റെ വെലോസിറ്റി കൂടുന്നു. അപ്പോൾ വെലോസിറ്റിക്ക് പ്രൊപ്പോർഷൻ ആയിട്ടുള്ള ഏതൊരു എനർജി നമുക്ക് കൂടുകയാണ്. ആ എനർജിയാണ് നമ്മൾ കൈനറ്റിക് എനർജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ കൈനറ്റിക് എനർജി നമുക്ക് എങ്ങനെ കാണാം? നമ്മൾ കഴിഞ്ഞൊരു വീട്ടിൽ കണ്ടു ഒരു ഫോഴ്സ് കൊടുക്കുകയാണ്. അപ്പോൾ ഫോഴ്സ് വെച്ചിട്ട് നമ്മളൊരു ഡെറിവേഷൻ കണ്ടു. പക്ഷേ അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ഫോഴ്സ് കൊടുത്തില്ലെങ്കിലും ഒരു ഒബ്ജക്റ്റിന് കൈനറ്റിക് എനർജി ഉണ്ടാവും. ഹാഫ് MV സ്ക്വയർ ആണ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പോകുന്ന ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷനിൽ നമ്മൾ വെലോസിറ്റി ഉണ്ടായാൽ മാത്രം മതി ഈ കൈനറ്റിക് എനർജി ഉണ്ടാവാൻ. അപ്പോൾ ഫോഴ്സ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഫോഴ്സ് ഇല്ലെങ്കിലും നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇക്വേഷനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു ഒബ്ജക്റ്റിനെ എർത്തിൻ്റെ സർഫസിൽ നിന്ന് നമ്മളൊരു ഹൈറ്റിലോട്ട് ഇവിടേക്ക് എത്തിച്ചു. അപ്പോൾ താഴെ നിന്ന് എങ്ങനെ എത്തിക്കാൻ നമ്മൾ മുകളിലോട്ട് ഒരു അടി കൊടുത്തു. അപ്പോൾ അടി കൊടുത്തപ്പോൾ ഇത് V² അതായത് ഇനീഷ്യൽ വെലോസിറ്റി U എന്ന് പറയാനുള്ള വെലോസിറ്റിയിൽ പോയി. അപ്പോൾ അതിൻ്റെ ഫൈനൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആണ്. ഒരു സ്ഥലത്ത് നിന്ന് നിൽക്കും, ഇത് തിരിച്ചു വരുമല്ലോ. അപ്പോൾ മുകളിലോട്ട് പോയിട്ടുള്ള ഹൈറ്റ് നമുക്ക് H എന്ന് കൊടുക്കണം. അപ്പോൾ ഈ ഒബ്ജക്റ്റ് MO ആണെങ്കിൽ അപ്പോൾ എൻ്റെ അറ്റത്ത് മുകളിലെത്തുന്നുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എനർജി തന്നെയായിരിക്കും താഴെയുള്ള കൈനറ്റിക് എനർജി. അപ്പോൾ അതായത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, അതായത് MG × H എന്ന് പറയുന്നതായിരിക്കും കൈനറ്റിക് എനർജി. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി കിട്ടി, അതായത് MGH ആണ്. ഓക്കെ, അതിൻ്റെ ഇവിടെ ഈ കേസിൽ MGH എന്ന് പറയുമ്പോൾ നമ്മളൊരു ഹൈറ്റ്, പക്ഷേ എല്ലാ കേസിലും നമ്മൾ കൈനറ്റിക് എനർജിയിൽ ഒരു ഹൈറ്റിൻ്റെ ആവശ്യം ഉണ്ടാകുന്നില്ല. അപ്പോൾ നമ്മൾ ഈ ഹൈറ്റ് എന്താണെന്ന് നമ്മൾ ജനറേറ്റ് കണ്ടുപിടിക്കാൻ പോകണം. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് നമ്മൾ ഹൈറ്റ് ഇത്രയും ബോളിലോട്ട് എത്തിച്ചു. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതെന്ന് പറയുന്നത് നമുക്ക് ലോസ് ഓഫ് ഇക്വേഷൻസ് ഓഫ് മോഷൻ വെച്ച് ചെയ്യാം. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് SUT + 1/2 T². ഓക്കെ, ഇവിടെ ഇനീഷ്യൽ വെലോസിറ്റി U തന്നെയാണ്, പ്ലസ് ഹാഫ് എക്സലറേഷൻ എന്ന് പറയുന്നത് ഇവിടെ -G ആണ്. പക്ഷേ നമ്മളിപ്പോൾ അതല്ല ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോൾ എക്സലറേഷനെ V - U/T, അതിൻ്റെ എക്സലറേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ക്ലാസിക്കൽ ഡെഫിനേഷൻ നമ്മൾ എടുക്കുകയാണ്. കാരണം നമ്മൾ ചെറിയ ഹൈറ്റാണ്, അപ്പോൾ എക്സലറേഷൻ കോൺസ്റ്റൻ്റ് എടുക്കാം. × T ഉണ്ട്, അപ്പോൾ T യും അല്ല ഇവിടെ T² ഉണ്ട്. അപ്പോൾ ഇതിലത്തെ T²ത്തെ ഒരു T യും താഴത്തെ ഒരു T യും ക്യാൻസൽ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ഇക്വേഷൻ UT + 1/2 V - U × T. അപ്പോൾ V ഫൈനൽ വിളിച്ചൊരു 0 എന്നറിയാം. അപ്പോൾ UT - 1/2 UT, അതായത് -1/2 UT ആണ് ഡിസ്റ്റൻസ്, അതായത് ഹൈറ്റ് H എന്ന് പറയുന്നത് -1/2 UT. അപ്പോൾ U എന്ന് പറയുന്നത് വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? Velocity = acceleration × time. ഓക്കെ, അപ്പോൾ നമ്മളതിവിടെ T ക്ക് നമ്മളിത് അപ്ലൈ ചെയ്യുകയാണ്. T = velocity / acceleration. ഇത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ -1/2 × U × T ക്ക് നമ്മൾ velocity / acceleration എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ V എന്ന് പറയുന്നത് ഇവിടെ U ആണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് -1/2 U²/A എന്ന് വരും. ഓക്കെ, നമ്മൾ ജനറൽ ആയിട്ട് സിറ്റുവേഷൻ നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ V ആയിട്ടാണ് എടുക്കുക. അപ്പോൾ 1/2 V²/A എന്ന് വരും. ഇവിടെ എക്സലറേഷൻ എന്ന് പറയുന്നത് -G ആണ്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ 1/2 V²/G വരും, അതായത് V²/2G. ഓക്കെ, അപ്പോൾ V²/2G നമ്മൾ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്താണ് കിട്ടിയത്? MGH. അവിടെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ MG × V²/2G വരും. അപ്പോൾ ഈ G യും ക്യാൻസൽ ആയിപ്പോവും, അതായത് MV²/2. അങ്ങനെ നമ്മൾ കൈനറ്റിക് എനർജി ഇക്വേഷൻ ഡെറൈവ് ചെയ്തു.